നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലെ ഭരണകൂടവും പ്രത്യേകിച്ച് ഭരണകൂടത്തിന്റെ ഭാഗമായ ഭരണകൂടത്തിന്റെ തലവനായ മുഖ്യമന്ത്രിയും നിയമസഭയിലെ തന്നെ ഒരു അംഗമായ പി വി അൻവറും തമ്മിലുള്ള അംഗം നമ്മളെവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞ് സി പി എമ്മും മുഖ്യമന്ത്രിയുമൊക്കെ രംഗത്ത് വരുമ്പോൾ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായ ഭരണകൂടത്തിന്റെ തലവനായ മുഖ്യമന്ത്രിയെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടും പി വി അൻവറിനെതിരെ പ്രത്യാരോപണം ഉന്നയിക്കുകയല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നിട്ടുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിനെ ഇത്രയേറെ ഭയക്കുന്നത്? എന്താണ് അതിനു പിന്നിലുള്ള കാരണം? ഞാനോ നിങ്ങളോ ഉൾപ്പെടുന്ന ഒരു സാധാരണ വ്യക്തിയെ പറയുന്നത് പോലെ അല്ല ഒരു ഭരണത്തിന്റെ തലവനായ ഭരണ സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയെ പറ്റി ഒരു MLA തന്നെ, അതും ഭരണകക്ഷി MLA തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാധാരണ പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെ തള്ളിക്കളയുന്നത് പോലെ തള്ളിക്കളയാവുന്ന ഒന്നാണോ എന്ന ചോദ്യം സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതിന് യാതൊരു മറുപടിയും പറയാത്തത്? സാധാരണഗതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ അയൽവക്കക്കാരോട് പ്രശ്നമുണ്ടാകുമ്പോൾ ഇനി ഞാൻ അവരോട് സംസാരിക്കില്ല, അല്ലെങ്കിൽ എന്റെ പരിധിയിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ അവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നത് പോലെ തീരെ ഗൌരവം കുറഞ്ഞൊരു കാര്യമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല എന്ന് തീർച്ചയായും പറയാൻ കഴിയും. ഒരു ഭരണ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള രാജ്യദ്രോഹ കുറ്റമടക്കം വരാവുന്ന സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അത്തരം വിഷയങ്ങളിലേക്കുള്ള ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേരെ വരികയാണ്. മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ, പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായ ADGP ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ, അതും ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രിയും കൂടിയായ മുഹമ്മദ് റിയാസിനെ കൂടി ഇത്തരത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഇത് പാളയത്തിൽ പട എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിവെക്കേണ്ട, അല്ലെങ്കിൽ ചർച്ച ചെയ്യാതിരിക്കേണ്ട ഒരു വിഷയമാണോ? അൻവറിനെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് മിണ്ടാതിരുത്താനുള്ള ശ്രമമാണോ ഇപ്പോൾ CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അണികളെ മുൻനിർത്തി, അണികളെ തെരുവിലിറക്കി അൻവറിനെതിരെ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുമോ? അല്ലെങ്കിൽ അൻവറിന് എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ മാത്രം മതിയോ? ഇനി അഥവാ അൻവറിന് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളോ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇല്ലാതാക്കാനുള്ള ശ്രമമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമമുണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം നടത്തേണ്ടതല്ലേ? ഇനി അഥവാ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, ആ വിഷയത്തിൽ അൻവറിന് എന്തെങ്കിലും അറിയാമെങ്കിൽ, അല്ലെങ്കിൽ അൻവറിന് അതിൽ കൈയുണ്ടെങ്കിൽ അൻവറിനെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതല്ലേ? മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം അൻവറിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം ഭഞ്ജിക്കണം. മുഖ്യമന്ത്രി അൻവറിനെതിരെ പരാതി കിട്ടിയാൽ അന്വേഷിക്കണം, അല്ലെങ്കിൽ സ്വമേധയാ പരാതി എടുക്കാൻ തയ്യാറാകണം. കാരണം അത്രയേറെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ഉയർത്തുന്നത്. അൻവറിനെതിരെ മുഖ്യമന്ത്രിയും ചില ആരോപണങ്ങൾ പറയുന്നുണ്ട്. അത് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധപ്പെട്ട് ഒരു നേരിട്ടല്ലെങ്കിലും അദ്ദേഹം പറയുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെതിരെ ഒരു അന്വേഷണത്തിനും മുതിരാത്തത്? അവിടെ പിണറായി വിജയൻ ആരെയൊക്കെയോ പേടിക്കുന്നുണ്ട് എന്ന് വ്യക്തമല്ലേ? ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ ഈ സർക്കാരിന്റെ വിശ്വാസ്യത തകർത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണപക്ഷി MLA പ്രത്യക്ഷമായി പൊതുജന സമൂഹത്തിൽ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശോഭ കിട്ടുമെന്നും അദ്ദേഹം ചിലരുടെ കയ്യിലെ കളിപ്പാട്ടമായി എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. ഇപ്പോൾ CPM ഉന്നയിക്കുന്ന പല ആരോപണങ്ങളുണ്ട്. അൻവറിന്റെ ജപ്പാൻ മുതൽ ആഫ്രിക്ക വരെയുള്ള ബന്ധങ്ങൾ, തടയണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ,
ഇത്രയേറെ ആരോപണ വിധേയനായ ഒരാളെ അൻവറിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം കൊണ്ടു നടന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അൻവറിനി ഏതെങ്കിലും തരത്തിലുള്ള മതരാഷ്ട്രവാദമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതിലേക്ക് അൻവറിനെ ഇത്രയും കാലം പ്രാപ്തമാക്കിയത് ആരാണ്? അൻവർ ഇത്രയും കാലം കാണിച്ചിരുന്ന തോന്നിവാസങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റുള്ളവരുമാണെന്ന് വ്യക്തമല്ലേ? നിയമസഭയിൽ പോലും വരാത്ത നിയമസഭാ സാമാജികനെ രക്ഷിച്ചുകൊണ്ട് പോയപ്പോൾ ഇതൊന്നും പിണറായി വിജയന് അറിയാത്തതാണോ? തനിക്കെതിരെ മാത്രം ഉയരുന്ന വാക്കുകൾ വരുമ്പോൾ മാത്രം അതിനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വമേധയാ രംഗത്ത് വരുമ്പോൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം വ്യക്തമാണ്, പിണറായി വിജയനും കൂട്ടിനും നടത്തിയ വലിയ തരത്തിലുള്ള കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പക്ഷേ അൻവറും ഉണ്ടായിരുന്നിരിക്കാം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അൻവർ ഇപ്പോൾ തെറ്റുമ്പോൾ അൻവർ പുറത്തു പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും സത്യമാണ് താനും. അത് മുഖ്യമന്ത്രിയുടെ മൗനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഈ സർക്കാരിനെ ഇനി പിണറായി വിജയൻ എത്ര കാലം നയിക്കും? ഇനി അഥവാ നയിച്ചാൽ തന്നെ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനും കഴിയില്ല. CPMന്റെ അവസാനത്തെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായി മാറാനുള്ള ശ്രമത്തിലാണ് പിണറായി വിജയൻ എന്ന് നമുക്കേവർക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലായിടവും തകർന്ന കമ്മ്യൂണിസം ഇപ്പോൾ ഇവിടെയും തകരുന്നുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്.